ഒഴിച്ചു കൊടുക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും സാ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഫിഷ് ചെയ്യാന്ന് വെച്ചു. കാര്യം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു, അല്ലെ? നല്ല മഴയായിരുന്നു. അപ്പൊ മഴയത്ത് വെള്ളമൊക്കെ മുങ്ങി റോഡൊക്കെ ആകെ സീനായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ലൈവായിട്ട് കാണാം. അപ്പൊ അതിന്റെ ഒപ്പം ചെറിയൊരു മീൻ പിടുത്തം കൂടെ. എന്തേ നമ്മളിപ്പോ ഇന്ന് കുറച്ച് റിച്ച് ആയിട്ടാണ് പോണത്. വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളൊന്നും പോകില്ല, അതുകൊണ്ട് കാർ തന്നെ എടുത്ത് ലൈവായിട്ട് തന്നെ പോവാണ്. അപ്പോ എന്തായാലും നമുക്ക് പോവാം. ബാ, അപ്പൊ നമ്മള് എന്തായാലും മീൻ പിടിക്കാൻ പോണേണ്. വളരെ എന്താ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ കാറിലൊക്കെയാണ് പോണത്. ഇത് നമ്മുടെ സ്വന്തം ചേട്ടൻ, വിഷ്ണു ചേട്ടൻ. അപ്പൊ ഇത് നമ്മളെ എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ എന്താ വ്ളോഗ് ചാനലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് നമ്മുടെ ശരത്താണ്. ഞാൻ പലപ്പോഴും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പേര് പറഞ്ഞിട്ടുള്ള ആളെ ഞാൻ ഇപ്പോഴാണ് കാണിക്കണത്. ഇത് പിന്നെ അറിയാലോ, പുറകെ ഇരിക്കുന്ന ആളെ അറിയാലോ, പിന്നെ പറയണ്ട. അപ്പോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോവാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ മൊത്തവും വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ നമ്മളൊരു പാടത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു കുറെ മീനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ലൈവായിട്ട് എന്തായാലും ഫിഷിംഗ് ചെയ്യാൻ പോവാണ്. കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി മീൻ കറി, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തോട് മൊത്തം വെള്ളമായിട്ട് കിടങ്ങണേ, ഒരൊറ്റ മഴ പെയ്തേ ഉള്ളൂ. തോട് ഏതാണ്, റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സീനില്ലേ. അതാണ് നമ്മുടെ അണ്ണൻ ഡ്രൈവർ കണ്ടല്ലേ, രണ്ടു വശത്തുനിന്ന് വെള്ളം ചീറ്റിച്ചാണ്ട് പോണേ. ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും മീൻ പിടിക്കാൻ വേണ്ടി പോയാണ്. ഇത് കണ്ടല്ലോ, നമ്മുടെ വണ്ടി ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു വെള്ളത്തിൽ ചുറ്റും ദ്വീപാണ്, ചുറ്റും വെള്ളമാണ്. കണ്ടല്ലോ, വെള്ളത്തിന്റെ നടുക്കാണ് വണ്ടി കിടക്കണത്. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ വണ്ടി കിടക്കാൻ പറ്റിയ ആ ഒരു സെറ്റപ്പിലാണ് ഇട്ടേക്കണത്. നമ്മുടെ ചേട്ടന്മാരെ എല്ലാരും നിർത്തിയിട്ടുണ്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇന്ന് മീനെ പിടിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഷിബിനും ഉണ്ട്. ഷിബിൻ എന്തായാലും മീൻ പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ലതേ, ഇതൊക്കെയാണ് സംഭവങ്ങൾ, സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ നമ്മൾ എന്തായാലും ഫിഷിങ്ങിന് പോവാണ്. എന്തായാലും മീനെ പിടിച്ചേണ്ടേ വരുള്ളൂ. ഇന്ന് കിട്ടിയാൽ ചട്ടി അല്ലെങ്കിൽ ഊട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ബാ, കുഞ്ഞുങ്ങൾ പോയപ്പോ കണ്ടാണ് ഇവിടെ വരാലുണ്ടെന്ന് തോന്നണ. ഇതിനെ വെട്ടിച്ചു കഴിഞ്ഞ താഴത്ത് എന്തായാലും വരാലുണ്ടാവും. പാർപ്പുകുഞ്ഞുങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കണ. കണ്ടല്ല, എന്തായി വല്ല നടക്കൂ, എവിടെയിട്ട് കൊറേ നേരം നിക്കണം. ഒരു മീൻ പോലും കുടുങ്ങല്ല, കിട്ടും കിട്ടും, അതെന്തായാലും പോവില്ല. എടാ, അവിടെ കിട്ടിയടാ, അവിടെ കിട്ടിയടാ. കൊറേ നേരല്ല, അവന് കിട്ടി, കിട്ടി. ഗൈസ്, അപ്പൊ നമ്മുടെ ഷിബിനതേ ആദ്യത്തെ മീനൊക്കെ കിട്ടി. കണ്ടല്ല, കൊറേ നേരത്തെ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് കൊറേ നേരത്തെ ഇത് കണ്ടിട്ട് ഇതേ നല്ല ഫ്രഷ് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 3-4 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കുള്ള സെറ്റപ്പായി. കുറെ മണിക്കൂർ കൊണ്ട് കിട്ടിയതാണ്. കണ്ടല്ല, ഏറെക്കുറെ നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ടോ? അല്ല, ഉണ്ടോ? Thank you.
ഗൈസ്, അപ്പൊ മണിക്കൂറുകൾക്ക് ശേഷം നമ്മള് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മൂന്നാലഞ്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇനി എന്തായാലും കറി ആക്കണം. കൊറേ എനിക്ക് കിട്ടിയില്ല, ഇവ രണ്ടുപേരും കൂടെ പിടിച്ചതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കിനി ഒരു അടിപൊളി കറി ആക്കണം. കറിക്ക് മുന്നേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പയുണ്ട് വീട്ടില്. ഇന്നലെ ഞങ്ങള് കുറച്ച് കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആ കപ്പയും ഇതും കൂടെ കറി വെച്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ മീൻ റെഡിയാണിതേ, കണ്ടല്ലോ. ഒരു അഞ്ചെട്ട് മീനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കറിയാക്കണം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് പിടിച്ച മീനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കപ്പയും സെറ്റാക്കി വെച്ചേക്കാണ്. നമ്മളിപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്, അതായത് മീൻ പൊള്ളിച്ചത്. അതായത് നമ്മുടെ വാഴയിലയില് വെച്ചിട്ട് മീൻ പൊള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് സാധനം ഉണ്ടാക്കാം. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ആള് നമ്മുടെ ഷിബിൻ എത്തിയിട്ടുണ്ട്. ഷിബിനെ മോനെ, ഓക്കെ. അപ്പൊ അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കപ്പയാണ്. നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ സ്വന്തം കപ്പ നമ്മള് സെറ്റാക്കി വെച്ചേക്കണേ. അതിങ്ങനെ ചെറിയ രീതിയിൽ തുണ്ടന്തുണ്ടമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പിടിച്ച മീൻ സെറ്റാക്കിയിട്ടുണ്ട്. വാഴയില കണ്ടല്ലോ, നമ്മള് വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഒരു വാഴ ഇല വെട്ടിയെടുത്തേച്ചും അത് അടുപ്പത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂടത്ത് വെച്ചിട്ടോ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നാടൻ വിഭവമാണ് വാഴയിലയില് മീൻ പൊള്ളിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഐറ്റം എടുത്തിട്ട് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഐറ്റംസ് കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടതെന്നുള്ളത്. അതിന്റെ കറക്റ്റ് സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതിൽ ഉപയോഗിച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാല് മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, എല്ലാം നമുക്ക് ആവശ്യത്തിനാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഉരുളിക്കകത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഉപ്പും എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ മീനെ ആദ്യം മിക്സ് ചെയ്ത് കുഴക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ സാധനവും കറക്റ്റായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത എല്ലാ സാധനങ്ങളും പക്കയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മീനിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പം എടുത്ത് വെച്ചേക്കണ മീനിലേക്ക് ഇത് എടുത്ത് തേക്കാം. അപ്ലൈ ചെയ്യാൻ പോവാണ് കറക്റ്റായിട്ടിന്റെ അകത്തൊക്കെ എല്ലാ രീതിയിൽ ഇത് ഇങ്ങനെ തേച്ചിട്ട് ഒരു കുറച്ച് നേരം ഇരിക്കണം. നമ്മള് എല്ലാ സാധനങ്ങളും തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ടൈം കൊടുക്കുകയാണ്. അപ്പൊ അത് കഴിയുമ്പോഴാണ് നമ്മള് കറക്റ്റ് നമ്മൾ ഇതിന്റെ മീൻ പൊള്ളിച്ച ഒരു സംഭവം റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ ഒരു അരമണിക്കൂർ നമുക്കിതില് സ്പെൻഡ് ചെയ്യാം. ഇതൊന്ന് പിടിക്കട്ടെ. മീൻ മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് കപ്പ റെഡിയാക്കാം. നമ്മളപ്പോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോവാണ് കപ്പയ്ക്ക്. കുറച്ച് ലേശം മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കപ്പ വാരി ഇടാൻ പോവാണ്. നമ്മൾ അടുത്ത വെച്ച കപ്പ ഇതിലേക്ക് നമ്മുടെ കപ്പ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് കോരി മാറ്റാം. നമ്മളപ്പോ മീൻ പൊളിക്കാൻ പോയാണ്. അപ്പോ മീനിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലേക്ക് ഇത് കണ്ടോ, നമ്മള് വാട്ടി വെച്ച നേരത്തെ പറഞ്ഞ വാഴയില നമ്മള് സെറ്റായി കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഒരു വിരിഞ്ഞിരിക്കണം വാഴയില. അതിനുശേഷം നമ്മളിത് വെച്ചതിന് ശേഷം നമ്മള് കൂട്ടിയേക്കണ അടുപ്പിലേക്ക് ഇനി നമ്മള് എടുത്ത് വെച്ചേക്കണ ചുമന്നുള്ളി നമ്മൾ ഇതിലേക്ക് വെതറി കൊടുക്കണം. ഇതുപോലെ വെതറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച മുളക്, പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. കുറച്ച് പച്ചമുളക് മതിയാവും, ഒരു മൂന്നാലഞ്ചെണ്ണം ആറോ ഏഴോ എടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി അതുപോലെ തന്നെ പേസ്റ്റ് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ കണ്ടിട്ട് എന്താ തോന്നണേ?
ഒരു വെറൈറ്റി ഫുഡല്ലേ, ശരിയല്ലേ? മീനിടാ, ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ, അത് കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ആയി വരട്ടെ. കാര്യം നമ്മൾ ഈ വാഴ ഇലയിൽ വെക്കുമ്പോ ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് സെറ്റ് ആയി വരണം. അന്നേരം നമുക്ക് ഒരു ഒരു കഴിക്കുമ്പോ ഒരു ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതാണ് ഈ മീൻ പൊള്ളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാണ്. പുകടിച്ചിട്ട് കണ്ണില് അല്ലെ, എനിക്ക് സീനില്ല. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ആ ഒരു വാഴയില നമ്മള് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാട്ടിയോണ്ട് തന്നെ അതുപോലെ തന്നെ തന്നെ അങ്ങ് ഇരുന്നോളും. വാഴയില നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഇതൊന്ന് മൂത്ത് വന്നേക്കാണ്. അപ്പൊ ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കണ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മള് എടുത്തു വെച്ച് മീന് സെറ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. മീനങ്ങ് ഇട്ടെടുക്കുക. അവര് നമ്മളാ നമ്മൾ പുരട്ടി വെച്ച ഒരു രീതിയിൽ തന്നെ ഒരു സെറ്റപ്പിൽ അങ്ങ് വെച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു മാതൃക രീതിയിൽ നമ്മൾ മീനെല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ ആ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥാനത്തേക്കും മീനും അതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മുറി തേങ്ങയിലെടുത്ത രണ്ടാം പാലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളിതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കുറച്ച് നേരത്തേക്ക് നമ്മളിതൊന്ന് ഒരു മൂടി വെച്ച് അടച്ച് കൊടുക്കുകയാണ്. മൂടി വെച്ചിട്ട് നമ്മളിത് വേഗം വരെ ഒന്ന് അടച്ച് വെക്കാം. ആഹാ, സ്മെല്ല് വരുന്നുണ്ട് ചെയ്യണേ. നമ്മളെല്ലാം മീനും എടുത്ത് നമ്മളതേപോലെ മറച്ചിടുകയാണ്. അപ്പൊ നമ്മള് മീന് മറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എടുത്തു വെച്ച ഒന്നാം പാലാണിത്. ഈ ഒന്നാം പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തിളച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീനിലൊക്കെ കയറി അങ്ങ് പിടിക്കുക. നമുക്ക് പഴയതുപോലെ തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചാൽ മാത്രമേ നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ കറി ആവുള്ളൂ. ഒന്ന് പറ്റി വെണ്ണം കറി. നമ്മുടെ വാഴയില പൊള്ളിച്ചത് സെറ്റായിട്ടുണ്ട്, തിളച്ച് സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് എണ്ണ കൂടെ ഒന്ന് ചുറ്റിച്ച് ശകല പൊട്ടിക്കുക, എണ്ണ കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വാദിഷ്ടമായ നമ്മുടെ എന്താ പറയുക, വാഴയിൽ പൊള്ളിച്ച മീൻകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പയും കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മുടെ കപ്പയും മീൻ പൊള്ളിച്ച നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ എന്തായാലും കഴിക്കാല്ലേ, കഴിക്കാൻ പോവാണ്. അപ്പൊ നൈട്ടോ നീട്ടോ. അപ്പൊ നമ്മളിത് ഇങ്ങോട്ടേക്ക് വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ല, ഒന്നാന്തരം കപ്പ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ നമ്മുടെ മെയിൻ സാധനം അല്ലല്ല, കറി ഒക്കത്താക്കാൻ നമുക്ക് കുറച്ചൊന്നും ഒഴിക്കില്ല. സാർ ആദ്യം നമ്മളിത് ഒഴിക്കുകയാണ്. പിന്നെ നിനക്ക് വെയിറ്റ് ചെയ്യും, ഒഴിച്ചിട്ട് അതിന്റെ ചടങ്ങോട് കൂടി നമ്മൾ ചെയ്യാമല്ലോ. ഒരു മീൻ എടുക്കുക, നമ്മൾ എടുത്തൊരു മീൻ എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം. നീ ഒന്ന് കഴിക്കൂ, നീ കഴിക്കൂ. ഞാൻ കഴിക്കാണിത് കപ്പ എടുക്കുക. മീൻ പൊളിച്ച ഐറ്റം ഉണ്ടല്ലോ, സാധനം എടുക്കുക. നന്നായിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പറയല്ല, നന്നായിട്ടുണ്ട്. ആ എരിവും പുളിയും എല്ലാ സാധനവും ഉണ്ട്. നല്ല സാധനം, അടിപൊളി. നിന്ന് കഴിച്ചു നോക്ക്, കഴിക്കട്ടെ. ഞാൻ തന്നെ എടുത്തോ ഒരു പീസ്. അടിപൊളി നന്നായിട്ടുണ്ട്.
അപ്പൊ കറിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്, സാധനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ ഇതിന്റെ പുറകെ പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ട്, നമ്മളെ മീൻ പിടിക്കാൻ സഹായിച്ച നമ്മുടെ ചേട്ടന്മാര്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി വിളിക്കാം. അപ്പൊ എന്തായാലും തീർക്കണം, എന്റെ അച്ഛനും കൂടെ ഉണ്ട്. അപ്പൊ അച്ഛൻ തന്നെ ആദ്യം ടേസ്റ്റ് നോക്കിട്ട് പറ എങ്ങനെയുണ്ട്. അച്ഛൻ പറഞ്ഞേക്കാ അടിപൊളി, അപ്പൊ ഒന്നും പറയില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇത് തീർക്കാം. അപ്പൊ കഴിച്ചോ, നിങ്ങളൊന്നും നോക്കിക്കേണ്ട ആവശ്യമില്ല, കഴിച്ചോ, നേരിട്ട് കഴിച്ചോ. എങ്ങനെയുണ്ട് പ്രമാദം? അതെ, നിങ്ങൾ കഴിച്ചോ. അപ്പൊ അടുത്തൊരു വീഡിയോ, അതുപോലെ മറ്റൊരു കാഴ്ച, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അല്ലെ ഞങ്ങൾ റൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.